ഹായ് ഫ്രണ്ട്സ്, ഷംറാസ് കുസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ഭാജിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ ഇത്, വെജിറ്റേറിയൻ ഡിഷാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് വേണ്ടത് സവാള കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞതുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ കുറച്ച് കോളിഫ്ലവർ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ പീസ്. ഇനി നമുക്ക് ഈ ക്യാരറ്റും ഈ ഗ്രീൻ പീസും ഒന്ന് പുഴുങ്ങാം. വെള്ളത്തിലിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ പൊട്ടറ്റോ ഞാൻ ഓൾറെഡി മൈക്രോവേവിൽ വെച്ച് പുഴുങ്ങിയതുകൊണ്ട് അത് പെട്ടെന്ന് ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അത് വെള്ളത്തിലിട്ട് ഒരു 3 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് വേവും, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യാപ്സിക്കം വലുതായിട്ട് അരിഞ്ഞത്, ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില. ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ, ഒരു കുക്കറാണ് ഞാൻ വെക്കുന്നത്, അത് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ദാ ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ്, ഇത് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് പൊട്ടറ്റോ, തക്കാളി. അപ്പൊ ആദ്യം ഒരു കുക്കറ് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾ എല്ലാം നമ്മൾ വേവിച്ച് വെച്ചതാണ്, അപ്പോൾ പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റും, അധികം സമയമൊന്നും എടുക്കില്ല. ഇത് അത്യാവശ്യം വഴന്നിട്ടുണ്ട്, ആ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ പച്ചമുളകാണ്, നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഞാൻ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴിക്കണം, എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴിക്കണം. ഇനി ഇതിലേക്ക് ഈ തക്കാളിയിലേക്ക് ഓണിയനിലേക്കുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെജിറ്റബിൾ ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം. ഇത് അറ്റ്ലീസ്റ്റ് ഇതൊന്നും ഈ അടിയിൽ പിടിക്കാതെ ഇരിക്കാനും തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനുമാണ് ഈ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഏകദേശം ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി എന്ന് പറയുമ്പോൾ 1/2 ടീസ്പൂണ് ഞാൻ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് ഇതാ ഈ പാവ് ഭാജി മസാലയാണ്. അത് 1 ടേബിൾ സ്പൂണ് ചേർത്ത് ഇതിലേക്ക് നമുക്ക് ആ ടൊമാറ്റോന്റെ പേസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ പാക്കറ്റ് പേസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും, അത് നല്ലൊരു പുളിപ്പ് കൊടുക്കാനാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എല്ലാ വെജിറ്റബിളും നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച വെജിറ്റബിളാണ്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനിതാ ഈ കോളിഫ്ലവർ, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതോടൊപ്പം തന്നെ ഈ വെജിറ്റബിൾക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഓൾറെഡി വെന്ത വെജിറ്റബിൾ ആണ്, അപ്പൊ പെട്ടെന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് ഇതിലേക്ക് ഈ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് മുകളിൽ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി, കൂടുതൽ വെന്ത് അതിൻ്റെ കളറൊന്ന് മാറിപ്പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് ലാസ്റ്റിൽ ഇടുന്നത്. അതിൻ്റെ ആ നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങണമെങ്കിൽ ലാസ്റ്റിൽ ഇടുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് വേവിക്കണം, നന്നായിട്ടൊന്ന് വേവിക്കണം. ഇതൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. Thank you.
എന്നിട്ട് ഇത് കുക്കറ് അടച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മാഷ് ചെയ്തെടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടെക്സ്ചർ വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. 1 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നല്ല പാകമായിട്ടുണ്ട്, ഇതാണ് ടെക്സ്ചറൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ പാവ് ഭാജി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഈ പാവ് ഭാജി മസാല ഉണ്ടല്ലോ, അത് ബട്ടറിൽ മൂപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതാണ് അവസാനത്തെ സ്റ്റെപ്പ്. ഇതിലേക്ക് ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിലേക്ക്. ഇതൊന്ന് ഈ ബട്ടറിൽ മൂപ്പിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് മൂപ്പിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും അത് വരുന്നത് ഉണ്ടോ. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള പാവ് തയ്യാറാക്കണം നമുക്ക്. ഈ പാവ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു തരം വണ്ണാണ്. അത് ബട്ടർ ഇട്ടിട്ട് 2 വശം ഒന്ന് മൊരിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കരിയാതെ നോക്കണം, ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഈ വണ്ണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് അതിനടുത്തുള്ള ഓൾ എന്നുള്ളത് പ്രസ് ചെയ്താൽ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ പാവ് ഭാജി ഒന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ആദ്യം നമ്മൾ ഭാജി മസാല പ്ലേറ്റിലെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ നമുക്ക് കുറച്ച് ഓണിയൻ കട്ട് ചെയ്തതും പിന്നെ മല്ലിയിലയും മുകളിൽ വെതറി കൊടുക്കണം. എന്നിട്ട് കുറച്ച് ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ പച്ച ഉള്ളി മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണ്. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി പുതിയ ഒരു ഡിഷ് കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് താങ്ക് യു.